നമസ്കാരം സാർമാരെ ഞാൻ രാവിലെ വിവരം പറഞ്ഞത് എത്ര നല്ല ആഫീസറായിരുന്നു പാവന്റെ അജോവാലൻ സാർ നല്ലവരെ കർത്താവ് ദേവം വിളിക്കൂ എന്ന് പറഞ്ഞത് എത്രയോ സത്യം അതെ ആ കൊച്ചനെ ഭാര്യ മക്കളൊക്കെ ഉണ്ടോടോ ഉണ്ട് രണ്ടും നാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ അയ്യോ നല്ലവനായ കർത്താവേ ഈ കുഞ്ഞാടോട് നീ ഇത്രയും ക്രൂരത കാണിക്കണോ അതെ ശവം നാട്ടിൽ കൊണ്ടുപോകാൻ ഏർപ്പാടൊക്കെ ചെയ്തോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ കൊണ്ടുപോകും അതാ നല്ലത് കേട്ടാ എന്തിനാ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നേ എടാ കുട്ടി പിശാശേ നീ പണ്ടെന്നെ അകത്താക്കാൻ നടന്നവനാണല്ല പണ്ടൊക്കെ കർത്താവ് നിന്റെ ഒക്കെ കൂടിയായിരുന്നു കാലം മാറിയപ്പോ കർത്താവ് തോന്നി എന്റെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധിയെന്ന് ശവം കീറി മുറിച്ച് തുന്നിക്കെട്ടി പെട്ടിയിലൊക്കെ ഒരുപാട് സമയം എടുക്കുമല്ലേ ഗുഡ് മോർണിംഗ് സർ റിപ്പോർട്ട് കൂടെ ആരൊക്കെയാ പോകുന്നത് എല്ലാരും പോണോന്ന് വിചാരിച്ചിരിക്കുക ഞങ്ങൾ ആദ്യം ഒന്നും ചെല്ലാ സാറേ അവിടെ ഫ്യൂണറിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടുകളല്ലേ ശരി സാറേ സാറേ ഒന്നും വേണ്ടേ ഞാനാണ് ഫെർണാണ്ടസ് മോലാളി എനിക്ക് ആ ചത്തുപോയ രാജഗോപാലൻ സാറിന്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയും ചെക്ക് ആയിട്ട ക്യാഷ് ആയിട്ട എങ്ങനെ വേണമെന്ന് സാറ് പറഞ്ഞാൽ ഞാനിത് ഓഫീസിലെത്തിക്കാം ഫെർണാണ്ടസേ ഈ ഡൊണേഷനും പാരിതോഷികം ഒക്കെ വല്ല ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി രാജഗോപാലന്റെ കുടുംബത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിലും ചെയ്തോളൂ ഡിപ്പാർട്ട്മെന്റിന് എന്ത് കൊടുക്കാനാണ് സാറേ ഗ്രാറ്റുവിറ്റി ഇൻഷുറൻസും അല്ലാതെ വേറെ വല്ലതും കൊടുക്കാൻ പറ്റുമോ ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ സർക്കാർ നട്ടോട്ട് ഓടുമ്പോഴാ ചട്ടവന്റെ കുടുംബത്തിലേക്ക് ഹലോ ബി കെയർഫുൾ സാറ് ഭയങ്കര ചൂടാണല്ലേ ഞാൻ അതിലും ചൂടന കണ്ടോടേ കസ്റ്റംസ് ഡ്യൂട്ടി ലാൻഡ് ചെയ്തല്ലോ അവളെ കണ്ടപ്പോഴേ തുടങ്ങിയതാ എന്റെ മനസ്സിലൊരു മോഹം എന്താ അവള് മാരേജ് ചെയ്യാൻ വല്ല ഉദ്ദേശമുണ്ടോ മാരേജോ എടാ കാപ്പി കുടിക്ക ആരെങ്കിലും കാപ്പിത്തോട്ടം വാങ്ങോളാം മരണ തമാശ ഹായ് ഹലോ ഷേർലി ഐ ലവ് യു ആൻഡ് ഐ മീൻ ഇറ്റ് ഷേർലി നിന്നേ ഒന്ന് നിന്നേ എന്റെ പഞ്ചേന്ദ്രങ്ങളുടെ താളം തെറ്റിക്കുന്ന ഷേലിയുടെ ഈ ഫിസിക്കൽ അനാട്ടമി ഉണ്ടല്ലോ വണ്ടർഫുൾ ആ ഷേളി ആ ഒന്ന് ഇന്നേ എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഒരു അംബിഷൻ എന്നാ നമ്മളൊന്ന് കമ്പനി വിടുക കമ്പനി എന്ന് പറഞ്ഞാൽ അറിയാലോ അതിനധികം സമയമൊന്നും വേണ്ട ഓൺലി ഫോർ വൺ അവർ പേടിക്കണ്ട സേഫ്റ്റിക്കുള്ള സാധനം എന്റെ പോക്കറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഓ പിന്നെ നീ ഒട്ടും എടി പെണ്ണേ എന്നോട് കളിച്ചാണ്ടല്ലോ നീ പെറ്റ് പെറ്റ് നിന്റെ ഉപ്പാട് വരും